അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ പറഞ്ഞതായ വിഷയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അഥവാ ശ്രീലങ്കൻ നീല. ശ്രീലങ്കയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനനീലത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ശ്രീലങ്കൻ നീല സഫൈറുകൾ അവയുടെ പല രൂപത്തിലുള്ള ഉള്ളടക്കങ്ങളുടെ വൈവിധ്യത്താൽ പ്രസിദ്ധമാണ്. നീളത്തിലുള്ള നേർത്ത ടൈറ്റാനിയം ഓക്സൈഡിൻ്റെ അംശങ്ങൾ അടങ്ങിയതും സൂചി പോലുള്ള രൂപങ്ങളും അതുപോലെ ഷേഡ് പോലെയും ചെറിയ പക്ഷിത്തുവൽ പോലെയും കുമളയുടെ രൂപവും ഇവയുടെ ഉള്ളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി തായ്ലാൻഡിൽ നിന്നും തൊട്ടടുത്ത് കിടക്കുന്ന കംബോഡിയയിൽ നിന്നും നീല സഫൈറുകൾ ഖനനം ചെയ്യുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവ കടുത്ത നീല നിറമുള്ളവയാണെങ്കിലും കണ്ണിന് ആനന്ദം നൽകുന്ന രീതിയിൽ മനോഹരവുമാണ്. എന്നാൽ ആസ്ത്രേലിയയിൽ നിന്ന് ആണ് കൂടുതൽ ഏറ്റവും അധികം നീല സഫൈറ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ നിന്നാണ് കൂടുതൽ നീല സഫൈറുകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇവ പലപ്പോഴും കടുത്ത നീല നിറമുള്ളവയും കടുത്ത സൂര്യപ്രകാശത്തിൽ നീലയും പച്ചയും ചേർന്ന നിറമാറ്റം സംഭവിക്കുന്നവയുമാണ്. ഇത്തരം കടുത്ത നീല സഫൈറ് കല്ലുകൾ വളരെ വില കുറഞ്ഞവയും ധാരാളമായി ലഭിക്കുന്നവയുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മൊണ്ടാനിയയിൽ നിന്നും അഥവാ ടാൻസാനിയ, മലാവി എന്നീ രാജ്യങ്ങളിൽ നിന്നും നീല സഫൈറുകൾ കുറഞ്ഞ തോതിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ടതും 5-ൽ അധികം ക്യാരറ്റ് തൂക്കം വരുന്നതുമായ നീല സഫൈറ് കല്ല് റൂബിയെപ്പോലെയും വജ്രം പോലെയും അധികം വിലമതിക്കുന്നവയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട രത്നവുമാണ് ഈ ഇന്ധനനീലം. അത് പല ക്വാളിറ്റികളായി അതിനെ വേർതിരിച്ച് നമുക്ക് അറിയാൻ കഴിയും, അഥവാ കല്ലുകളെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾക്ക്. കല്ലുകൾ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് അത് ക്വാളിറ്റി കൂടിയതാണോ കുറഞ്ഞതാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ രത്നധാരണ നടത്തുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവർക്കും ഇതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ പല ആളുകളിലും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്.
കല്ലുകളെ സംബന്ധിച്ച് വ്യക്തമായി അറിയാതെ വലിയ വില കൊടുത്ത് വാങ്ങി അത് രത്നധാരണ നടത്തുന്ന ആളുകളുടെ കയ്യിൽ നാം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കാണിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് പറ്റിയ ചതി മനസ്സിലാകുന്നത്. അങ്ങനെ പല ആളുകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ രത്നങ്ങളൊക്കെ തിരിച്ചറിയാൻ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ ഉണ്ട്. വയകാലങ്ങളിലൊക്കെ ഈ കല്ലുകളെ നോക്കിക്കൊണ്ട് അതിൽ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഓരോ അടയാളങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അറിയാൻ പറ്റുന്നവരും ധാരാളം ഉണ്ട്. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ ജനങ്ങളിലും അല്ലാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.